ഹായ്, കീം എൻട്രൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നോട്ടിഫിക്കേഷനായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും അവരുടെ മെയിൻ വെബ്സൈറ്റിനകത്ത്, എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തന്നെ അതിലിങ്ങനെ എഴുതി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ 21 വരെ എന്നാണ് കീം എൻട്രൻസിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തത്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തത് June 21 വരെ. അത് 24 വൈകുന്നേരം 5 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആണ്, അതായത് ഫസ്റ്റ് നമുക്കറിയാലോ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഡേറ്റ് 30 വരെ ഉണ്ട്. അതിന് യാതൊരു മാറ്റവും വരത്തില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നത് 21 അപ്ലൈ ചെയ്യുന്നത് തീരും, അതിനുശേഷം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റോ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് എങ്കിൽ അതിനാണ് ഒരു 9 കൂടി എക്സ്ട്രാ തരുന്നത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിലൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്, 24 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ദിവസം 24 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അക്ഷയ സെന്ററിലൊക്കെ, കാരണം ഒരുപാട് കൂടുതൽ ലാസ്റ്റ് ഡേ കൊണ്ടുവച്ച് ആണ് എല്ലാം ചെയ്യാൻ വേണ്ടി നിന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാണ് അങ്ങനെ ചെയ്യരുത്. 21 എന്ന് പറയുന്നത് ഭയങ്കര റഷായിരിക്കും. അപ്പൊ ആ സമയം എന്തെങ്കിലും സൈറ്റ് ബ്ലോക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 21 മുന്നേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി എനിക്കത് പറയാം, 24 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആരെങ്കിലും ഇനിയും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണ്, അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കാത്തിരിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാം, അത് ഇനി ലേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് അവസാനം 30 വരെ അതിന് ഡേറ്റ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. കുറെ കുട്ടികൾ എന്നെ വിളിച്ച് ചോദിച്ച ഒരു 2-3 കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. ഒന്ന്, മെഡിക്കൽ ആൻഡ് അലൈഡ് നഴ്സിംഗിന് അതായത് കീം അപ്ലൈ ചെയ്യണോ എന്ന്. ആക്ച്വലി കീമിന്റെ പ്രോസ്പെക്ടസിനകത്ത് ഒരിടത്തും തന്നെ നഴ്സിംഗിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കീമുമായിട്ട് ബന്ധപ്പെടുന്നില്ല. കീം രജിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വരുന്നത്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലീഡിനാണ് വരുന്നത്. നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ സാധാരണ LBS ആണ് വിളിക്കാറുള്ളത്, ആ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറെ പേരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കീം അപ്ലൈ ചെയ്യണോ, അതും വീണ്ടും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വേണ്ട എന്ന് തന്നെയാണ്. കാരണം പാരാമെഡിക്കൽ കോഴ്സും അതിന്റെ അഡ്മിഷൻസ് നടത്തുന്നതും ഈ പറയുന്ന LBS സെന്റർ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. പിന്നെ 2 വരുന്നത് NEET ICR ആപ്ലിക്കേഷൻ വന്നോ എന്നതാണ്. ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. August 1 NEET പരീക്ഷ എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ആ ദിവസം നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. September എല്ലാ സാധ്യതകളും കാണുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിന്റെ ഡേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ വരും. നിങ്ങൾക്ക് അറിയാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്, ICR എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെയുണ്ടാവും.